എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലായിട്ട് പുറത്തിറക്കിയ നിങ്ങളുടെ ഓണ എക്സാമിന്റെ ടൈം ടേബിൾ ആ ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഹൈസ്കൂളിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൽ പി ഡിയും യു പി ഡേയും ഒക്കെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ ഹൈസ്കൂളിനെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയുകയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും മൂന്നാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ടേബിളും അൺഒഫീഷ്യലായിട്ടുള്ള ഓരോന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ശരിക്കും ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ടൈം ടേബിൾ കേട്ടോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ടൈം ടേബിൾ ഇതാണ് അപ്പോൾ നോക്കുക മൂന്നാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മൂന്നാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞാണ് കേട്ടോ കഴിഞ്ഞാണ് എക്സാം ആകത്തെ പേപ്പർ ഒന്നാം ഭാഷ മലയാളം ഫസ്റ്റ് പേപ്പർ ആണ് പിന്നെ ബുധനാഴ്ച അതായത് നാലാം തീയതി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ദെൻ അഞ്ചാം തീയതി ഹിന്ദിയാണ് ആറാം തീയതി നിങ്ങൾക്ക് എക്സാം ഇല്ല കേട്ടോ ദെൻ പിന്നെ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി മാത്സ് അത് ആഫ്റ്റർനൂൺ ആണ് വരുന്നത് പത്താം തീയതി ലാംഗ്വേജ് മലയാളത്തിന്റെ കൂടെ പേപ്പർ ടു ആണ് വരുന്നത് ദെൻ പതിനൊന്നാം തീയതി ബി എസ് അതായത് ബേസിക് സയൻസോട്ടോ ബേസിക് സയൻസ് വരുന്നുണ്ട് ദെൻ പിന്നെ പന്ത്രണ്ടാം തീയതി സോഷ്യൽ ഉച്ചകഴിഞ്ഞു ശേഷം കലാകായിക പ്രവർത്തി എക്സാമും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാം ആഫ്റ്റർനൂൺ ആണ് കേട്ടോ ഉച്ച കഴിഞ്ഞാണ് എല്ലാ പരീക്ഷയും നടക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാ പരീക്ഷയും ആഫ്റ്റർനൂൺ ആണ് നടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക പന്ത്രണ്ടാം തീയതി മാത്രമേ ഉള്ളൂ ഫോർനൂൺ നടക്കുന്നുള്ളൂ കേട്ടോ പന്ത്രണ്ടാം തീയതി മാത്രം സോഷ്യൽ രാവിലെ നടക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ദൻ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാ പരീക്ഷയും രാവിലെ ഉണ്ട് അതുപോലെ തന്നെ ചില ഒക്കെ ഉച്ച കഴിഞ്ഞുകൊണ്ട് അപ്പം നോക്കുക മൂന്നാം തീയതി സോഷ്യലാണ് സോഷ്യലാണ് ഉണ്ട് സോഷ്യൽ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൻ നാലാം തീയതി ഇംഗ്ലീഷ് ഉച്ച കഴിഞ്ഞിട്ട് കലാകായിക പ്രവൃത്തി അതിന്റെ എക്സാം ഉണ്ട് ദേചാം തീയതി ഹിന്ദിയാണ് ആണ് ആറാം തീയതി ലാംഗ്വേജ് ഒന്നാം ഭാഷ പേപ്പർ ടു ആണുള്ളത് അതായത് മലയാളത്തിൻ്റെ ദൻ ഒമ്പതാം തീയതി മാത്സാണ് പത്താം തീയതി രാവിലെ കെമിസ്ട്രി കെമിസ്ട്രിയുണ്ട് കേട്ടോ പത്താം തീയതി രാവിലെ കെമിസ്ട്രി ഉച്ച കഴിഞ്ഞിട്ട് ഫിസിക്സ് ആണുള്ളത് കേട്ടോ അപ്പം പത്താം തീയതി രാവിലെ ഉച്ച കഴിഞ്ഞുണ്ട് രാവിലെ കെമിസ്ട്രിയും ഉച്ച കഴിഞ്ഞ് ഫിസിക്സും ഉണ്ട് ദെൻ പതിനൊന്നാം തീയതി മലയാളത്തിൻ്റെ ഒന്നാം ഭാഷ പേപ്പർ വണ് ഉണ്ട് ദെൻ പന്ത്രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് ബയോളജി വരുന്നത് കേട്ടോ നോക്കുവോ പന്ത്രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് ബയോളജി വരുന്നത് ദെൻ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെ മൂന്നാം തീയതി രാവിലെ ഇംഗ്ലീഷാണ് നാലാം തീയതി രാവിലെ മാത്സ് വരുന്നുണ്ട് അഞ്ചാം തീയതി ലാംഗ്വേജ് ഒന്നാം ഭാഷ പേപ്പർ വണ്ണ് മലയാളത്തിൻ്റെ പേപ്പർ വണ്ണ് വരുന്നുണ്ട് ദെൻ ആറാം തീയതി അതും രാവിലെ നേട്ട ഒന്നാം ഭാഷ പേപ്പർ ടു വരുന്നുണ്ട് ദെൻ ഒമ്പതാം തീയതി രാവിലെ സോഷ്യലാണ് വരുന്നത് പത്താം തീയതി നോക്കുക പത്താം തീയതി രാവിലെ ഫിസിക്സ് പത്താം തീയതി രാവിലെ ഫിസിക്സ് പതിനൊന്നാം തീയതി കെമിസ്ട്രി പതിനൊന്നാം തീയതി കെമിസ്ട്രി വരുന്നുണ്ട് പതിനൊന്നാം തീയതി തന്നെ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് ബയോളജിയും വരുന്നുണ്ട് അപ്പം പതിനൊന്നാം തീയതി പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് കെമിസ്ട്രിയും ബയോളജിയും ഉണ്ടായിരിക്കും രാവിലെ കെമിസ്ട്രി ഉച്ച കഴിഞ്ഞ് ഉണ്ട് പന്ത്രണ്ടാം തീയതി രാവിലെ ഹിന്ദിയാണ് അപ്പം ഇതാണ് ഒഫീഷ്യലായിട്ട് വന്ന ടൈം ടേബിൾ കേട്ടോ അപ്പം അതനുസരിച്ച് നിങ്ങൾ തയ്യാറാകുക പഠിക്കാൻ തയ്യാറാവുക നമ്മൾ വീഡിയോസുകളെല്ലാം ഓൾമോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാം നോക്കുക കേട്ടോ ഫിസിക്സിന്റെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പഠിക്കുക അപ്പോൾ ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്